ഹലോ ഫ്രണ്ട്സ്, ഈ വാലന്റൈൻസ് ഡേക്ക് നിങ്ങളുടെ വാലന്റൈന് ഗിഫ്റ്റ് ചെയ്യാൻ ഒരു കാർഡ് എങ്ങനെ വീട്ടിൽ ചെയ്തെടുക്കാൻ നമുക്ക് നോക്കാം. അതിന് വളരെ കുറച്ച് സാധനങ്ങൾ മതി. രണ്ട് കളർ ചാർട്ട്സ്, ഒരു ഫോം ലിറ്റർ ഷീറ്റ്, റിബൺ, ഒരു ചെറിയ പീസ് കോട്ടൺ, പ്രോ സർക്കിൾ, സ്കെയില്, പെൻസില്, സിസേഴ്സ്, ഇതൊക്കെ ഉണ്ട് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു കാർഡ് ചെയ്തെടുത്ത് നമ്മുടെ വാലന്റൈന് ഗിഫ്റ്റ് ചെയ്യാം. ഹോം മെയ്ഡ് കാർഡ്. അപ്പം അതെങ്ങനെയാണ് ചെയ്തെടുക്കുക നമുക്ക് നോക്കാം. ഈ റെഡ് ഷർട്ടിൻ്റെ വലിപ്പം ഈ വലിയ വശം 28 സെൻറ്റിമീറ്ററും ചെറിയ സൈഡ് 20 സെൻറ്റിമീറ്ററുമാണ്. ഇതേപോലെ ഒരു ബ്ലാക്ക് കാർഡ് കൂടെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വലിയ വശം 27 സെൻറ്റിമീറ്ററും ഈ ചെറിയ വശം 19 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് കളർ കാർഡ് നമ്മൾ വെട്ടിയെടുക്കുക. ഇനി ഇതിനെവിടെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇനി ഈ കാർഡിൻ്റെ ഈ വശത്തായിട്ട് 4.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളൊരു സർക്കിളിനെ നമുക്ക് ഒട്ടിക്കണം. ഞാനിതിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വലുപ്പത്തിലെ 2 സർക്കിള് ചാർട്ടിൽ വെട്ടിയെടുക്കാം. ഇതിനെ നമുക്കിനിവിടെ പേസ്റ്റ് ചെയ്യണം. ഇനി ബ്ലാക്ക് കാർഡിലെ ഈ വലുപ്പത്തിലെ 2 സർക്കിള് ചെറിയ സർക്കിള് മുറിച്ചെടുക്കാം. ഇതിനെ നമുക്കിവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ബഡ്സിൻ്റെ ഈ പോർഷൻ നമുക്കിങ്ങനെ വെട്ടിയെടുക്കാം. ഇങ്ങനൊരു കോട്ടൺ എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിതിൽ ഈ ടെഡിയുടെ നോസും മൗത്തും വരച്ചെടുക്കണം ബ്ലാക്ക് പെയിൻറ് വെച്ചിട്ട്. ഇനി ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ഈ റെഡ് കാർഡിനെ നമുക്ക് ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് സ്കെച്ച് വെച്ച് ഔട്ട്ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ 3 ലൈനും കൂടെ ചെയ്യാം. ഇതിനിവിടെ നമുക്ക് ഇങ്ങനെ പേസ്റ്റ് ചെയ്തെടുക്കാം. ഈ റിബൺ അവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം.
നമ്മൾ രണ്ട് സൈഡിലും ബ്ലാക്ക് ഷെയ്ഡ് ചെയ്തു കഴിഞ്ഞു. റിബൺ വേണം, അതിലൊന്നിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒരു എൻഡ് ഫോൾഡ് ചെയ്തിട്ട് ഇവിടെയും ഇവിടെയും പേസ്റ്റ് ചെയ്യാം. ഇത് ചെയ്ത പോലെ തന്നെ അടുത്ത റിബൺ എടുത്തിട്ട് ഇതുപോലെ മടക്കി നമുക്ക് ഇവിടെയും പേസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 5 സെൻറ്റിമീറ്റർ റേഡിയസിലെ ഇങ്ങനെ 4 സർക്കിള് കട്ട് ചെയ്തെടുക്കണം. അതിനെ എല്ലാറ്റിനെയും ഹാഫായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. നമുക്കിനി ഈ പാർട്ടുകൾ ഗം വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. തിരിച്ചു വയ്ക്കാം. നമുക്കിതിനകത്ത് നമ്മുടെ മെസ്സേജ് എഴുതാൻ വേണ്ടി ഒരു ബ്ലൂ ഷീറ്റ് കറക്റ്റായിട്ട് കട്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിത് ഇതുപോലെ കാർഡിനകത്ത് ഒട്ടിച്ചു വയ്ക്കാം. നമുക്കിഷ്ടമുള്ള മെസ്സേജ് ഇതിനകത്ത് എഴുതാം. ഇതിങ്ങനെ ഒരു റിബൺ വെച്ചിട്ട് നമുക്ക് നോട്ട് ചെയ്യാം.